നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം കൊറോണ പ്രളയം മണൽക്കാറ്റ് പുതിയ ഡെൽറ്റ വകഭേദം ഇതിലെല്ലാം തകർന്നിരിക്കുന്ന ചൈനയ്ക്ക് ഇടിത്തിയായി മറ്റൊരു വാർത്ത കൂടി വരികയാണ് ടെസ്ലയുടെ ജിഗാ ഫാക്ടറിയുമായി ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചുവട് മാറ്റാൻ ഇലോൺ മസ്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണത് ഇപ്പോൾ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിന് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ച ഇലോൺ മസ്കിന് മുന്നിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ഓഫറാണ് ഇലോൺ മസ്കിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഇന്ത്യയെ എങ്ങനെയും താഴെ ഇറക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ ഊന്നി നിൽക്കുന്ന ചൈനയ്ക്ക് ഈ റിപ്പോർട്ടൊരു വലിയ തിരിച്ചടി തന്നെയാണ് നമുക്കറിയാം ലോകത്ത് ഇലക്ട്രിക് വാഹന വിപണിയിൽ വമ്പൻ കുതിപ്പ് നടത്തി മുന്നേറുകയാണ് ടെസ്ല കമ്പനി ഇവരുടെ ഇന്ത്യയിലെ ലോഞ്ച് എന്നാകും എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയുമാണ് രാജ്യത്തെ വാഹനപ്രേമികൾ എല്ലാവരും ആ ഒരു ആവേശത്തിലുമാണ് ടെസ്ല കമ്പനിക്കും അവരുടെ വാഹനം ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹവുമുണ്ട് അത് നേരത്തെ അവർ വ്യക്തമാക്കിയതുമാണ് എന്നാൽ അതിന് വലിയൊരു തടസ്സം മുന്നിലുണ്ട് എന്നായിരുന്നു മസ്ക് നേരത്തെ പരാമർശിച്ചത് ഇന്ത്യയിലെ ഇറക്കുമതി തീരുവയെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടായിരുന്നു അമേരിക്കൻ ഇലക്ട്രോണിക് വാഹന രംഗത്തെ ഭീമനായ ടെസ്ല തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നത് തൊട്ടു പിന്നാലെ ഇതിന് ആശ്വാസമാകുന്ന ഒരു മറുപടിയും കേന്ദ്ര സർക്കാർ നൽകുകയുണ്ടായി പക്ഷേ ഒരു നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു അത് കേവലം ഒരു മറുപടി മാത്രമല്ല എന്ന് വേണം നമുക്ക് കരുതാം ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം അത് ടെസ്ലയ്ക്കും സ്വീകാര്യമായി മാറി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ത്യ ടെസ്ലയുടെ ജിഗാ ഫാക്ടറി നിർമ്മിക്കുകയാണ് എങ്കിൽ നികുതിയിൽ വലിയ രീതിയിൽ ഇളവ് വരുത്താം എന്നാണ് ഏറ്റവും ഒടുവിലായി കേന്ദ്രം മസ്കിനോട് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇലക്ട്രിക് കാറുകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന് ടെസ്ല ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് കടക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു കത്രിക പൂട്ടുകൂടി ഇട്ടുകൊണ്ടാണ് കേന്ദ്രം പിടിമുറുക്കിയിരിക്കുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ് അത് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അതെന്തെന്നാൽ ടെസ്ലയിലാണിപ്പോൾ ജിഗാ ഫാക്ടറി ഉള്ളത് അത് ഇന്ത്യയിലേക്ക് മാറ്റുകയാണ് എങ്കിൽ നികുതി കുറവ് ആലോചിക്കാം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലൂടെ ചൈനയ്ക്കൊരു വലിയ പ്രഹരം തന്നെയാണ് ഇന്ത്യ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു ഓഫർ ഇലോൺ മസ്ക് സ്വീകരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് കാരണം ചൈന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധി പ്രകൃതി ദുരന്തമായാലും മഹാമാരിയായാലും അത് അവിടെയുള്ള വ്യാവസായിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കോടിക്കണക്കിന് നഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഐഫോൺ ഉണ്ടായത് എങ്കിൽ അത് തങ്ങൾക്കും സംഭവിക്കാമെന്നുള്ളൊരു ഭയം ഇലോൺ മസ്കിനുണ്ട് അതേസമയം തന്നെ ഇന്ത്യ ഇത്തരത്തിലൊരു ഓഫർ നൽകുമ്പോൾ ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് മാറാൻ ഇലോൺ മസ്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ടെസ്ലയ്ക്ക് നിലവിൽ ലോകമെമ്പാടുമായി 5 ജിഗാ ഫാക്ടറികളാണുള്ളത് ഇന്ത്യയിലേക്ക് കാറുകൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ചൈനയിൽ സ്ഥാപിച്ചിരിക്കുന്ന ജിഗാ ഫാക്ടറിയിൽ നിന്നാണ് ഈ ഫാക്ടറി കർണാടകയിൽ സ്ഥാപിക്കണമെന്നാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം ഇതിനായി എത്ര സ്ഥലം വേണമെങ്കിലും ഏറ്റെടുത്ത് നൽകാൻ തയ്യാറാണ് എന്ന് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ BS യെദ്യൂരപ്പ നേരത്തെ വ്യക്തമാക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ ടെസ്ലയുടെ തീരുമാനം ഏറെ നിർണായകമായി മാറുകയാണ് വർഷത്തിൽ 4.5 ദശലക്ഷത്തിലധികം യൂണിറ്റ് ടെസ്ല കാറുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് ചൈനയിലെ ഫാക്ടറിക്കുള്ളത് നിലവിൽ കംപ്ലീറ്റ് ബെൽറ്റ് യൂണിറ്റായി വാഹനം എത്തിക്കാനാണ് ടെസ്ലയുടെ നീക്കം മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ EV കാറുകൾ എത്തിക്കാനും ടെസ്ല പദ്ധതിയിടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ വമ്പൻ ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത് ജിഗാ ഫാക്ടറിക്കായി നേരത്തെ തന്നെ കർണാടകയാണ് ടെസ്ല പരിഗണിച്ചത് അവിടം തന്നെയാണ് പുതിയ പദ്ധതിക്കായും ടെസ്ല സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ ബംഗളൂരുവിൽ ടെസ്ല ഗവേഷണ വികസന കേന്ദ്രം തുറക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രിയായ BS യെദ്യൂരപ്പ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇലക്ട്രിക് കാർ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ ബാറ്ററി നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് $4.6 ബില്യൺ ആനുകൂല്യങ്ങൾ നൽകും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ടെസ്ല കാറുകൾ നിർമ്മിക്കുന്ന ജിഗാ ഫാക്ടറി കർണാടകയിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ ഇന്ത്യയുടെ യൂട്യൂബറായ മദൻ ഗൗരി ഇലോൺ മസ്കിനോടൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു താങ്കൾ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളതായിരുന്നു മദൻ ഗൗരിയുടെ ചോദ്യം അതിന് പ്രതികരണമായി താൻ ഇന്ത്യയിലെത്തുന്ന തടസ്സത്തെക്കുറിച്ച് ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് കാറുകൾ ഇറക്കുമതി ചെയ്യാൻ ഉയർന്ന നികുതി നൽകണമെന്നും ലോകത്ത് തന്നെ ഏറ്റവും വലിയ നികുതി നിരക്കാണ് ഇവിടുത്തേത് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം പെട്രോളും ഡീസലും പോലെ തന്നെയാണ് ഇലക്ട്രിക് ഊർജ്ജത്തിലോടുന്ന വാഹനങ്ങളോടും ഇന്ത്യയിലെ സർക്കാരുകളുടെ നിലപാട് അത് രാജ്യത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നതും അതിന് വളരെ പ്രതീക്ഷയുള്ള ഒരു സൂചന ഇലോൺ മസ്കിൽ നിന്ന് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്